സണ്ണിയിലെ ശ്രദ്ധേനെ കാണാൻ വേണ്ടി ഞാൻ ആ സീൻ രണ്ടു തവണ വന്നു കേട്ടോ. ഞാനും രണ്ടു പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടി ആ സീൻ ബാക്ക് അടിച്ചു നോക്കിയിരുന്നു. നമ്മളെല്ലാരും ലൈഫിൽ ലാസ്റ്റ് ഇയർ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിറ്റുവേഷൻ അത് ഒരു സിനിമയാക്കുന്നു. ഫേസ് റിവീൽ ആവരുത്, അത്രയും വെച്ചിട്ട് സംസാരിക്കണായിരുന്നു. കാലത്തിന് ശേഷം വരാണ് അയ്യോന്റെ മുഖം കണ്ടില്ലോ എന്നൊരു വിഷമം എവിടെയെങ്കിലും പോയായിരുന്നു. ഞാൻ ആക്ച്വലി ചോദിച്ചിരുന്നു ലാസ്റ്റ് ലിഫ്റ്റിൽ കാണുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോ മാസ്ക് ഇടണോ മാസ്ക് മാറ്റണോ? അപ്പൊ രചിച്ചാലും ഒരു മാസ്ക് നീന്താൻ പാടും. എങ്ങനെ പാടാണെങ്കിൽ ഞാൻ കൂടെ പാടാം. മോളെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ, ജീവിതത്തിൽ ഒന്ന് സെറ്റിൽ ആവണ്ടേ? ഇല്ല, എന്റെ അടുത്ത് ആരും അത് ചോദിക്കാറില്ല. ഇവിടെ നോക്കൂ, കേക്കില്ല? ഞാൻ ഹെഡ്സെറ്റ് വെച്ചേക്കല്ലേ. ശരിയാണല്ലോ. ശ്രിതാ ശിവദാസ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു വീണ. ശ്രിത എത്രയൊക്കെ വേഷങ്ങളൊക്കെ ചെയ്താലും തമിഴിലൊക്കെ സിനിമകൾ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗവി പെൺകുട്ടി തന്നെയാണ്. താങ്ക് യു. അന്ന് ഓർഡിനറിയിൽ കണ്ട് കല്യാണിയിൽ നിന്ന് ഭയങ്കരമായ മേക്ക് ഓവറുകളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് എനിക്കറിയില്ല, ഞാൻ അതിനു മുമ്പ് മോഡലിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോമ്പയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മൂവിയിൽ എനിക്കൊരു ഗെറ്റപ്പ് ആക്ച്വലി വേറെ ആയിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലൊരു റീച്ച്, ഐ മീൻ എല്ലാരും എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് എന്റെ ഫസ്റ്റ് മൂവിയിലൂടെയാണ്. അപ്പൊ മേ ബി എല്ലാരും ആ ഒരു ലുക്കാണ് എന്റെ ലുക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ്, മോഡലിംഗ്, സ്റ്റിൽ ഷൂട്ട് എല്ലാം ചെയ്തു. അല്ലല്ല, അത് ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ, സുഗീതേട്ടൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഒരു ഭയങ്കര അവിടുത്തെ ഒരു ആ ഒരു എക്സാക്ട്ലി എങ്ങനെയാണോ അങ്ങനെ ഒരു ഇത് വേണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ആ ക്യാരക്ടർ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതില്. അങ്ങനെ ചോദിച്ചാണ്, പക്ഷെ ഇപ്പോഴും അതാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. പക്ഷെ ഞാനൊരു രസകരമായിരുന്നു കേട്ടെ, എനിക്ക് ശ്രുതയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ആദ്യം ഓർഡിനറി എന്നല്ല ഓർമ്മ വരാറുള്ളത്, 10:30 AM ലോക്കൽ കോഡിലെ പാട്ടാണ്. സോങ് ഭയങ്കര, ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാറുണ്ട് എനിക്ക് ഞങ്ങൾക്ക് ആ സോങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അത് രണ്ടാമത് ചെയ്ത ചിത്രമായിരുന്നു. ആ സോങ് ഭയങ്കര ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ഒരു ഇത്, ഇപ്പോഴും എനിക്ക് ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടൈമിൽ ആ സോങ്. കോളേജ് ടൈമിലൊക്കെ, പ്ലസ് ടു ടൈമിലൊക്കെ ഞങ്ങളുടെ സോങ് ആയിരുന്നു അത്. ഇപ്പോഴും സോങ് ആ സോങ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മെമ്മറീസ് വരും, അത് സന്തോഷം. ഞാൻ പാടുന്ന കാര്യത്തിൽ വളരെ പരാജയമാണ്. അത്രയും നല്ല പാട്ട് ഞാൻ എന്തിനാണ് ഇപ്പൊ പാടി കൊളാക്കുന്നത്? വീണ പാടും. നമുക്ക് അങ്ങനെയുള്ള വലിയ 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 ഭാവങ്ങളൊന്നും ഇല്ല കേട്ടോ, എന്ത് വേണമെന്ന് ചെയ്യാം, വളരെ ഫ്രീ ആണ് ഇന്റർവ്യൂ അല്ല. മനസ്സിലായി, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വീഡിയോ കോൾ ചെയ്യുന്ന പോലെ തോന്നുന്നുള്ളു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ശരി, ഓക്കെ, ലെറ്റ്സ് സീ. വീണ പാടോ? വീണ്ടും ചോദിക്കുകയാണ്, ഏതോ സായാഹ്ന സ്വപ്നങ്ങളിൽ പാടി ഒന്ന് നശിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അല്ല, വീണ്ടും പാടോ? എങ്ങനെ പാടുന്ന മാത്രമേ ഉള്ളൂ, പേരും ആളുമായിട്ട് ഒരു ബന്ധമില്ലായ്മയാണ്. അതാണ് ബാക്കി എന്ന് നമുക്ക് ട്രൈ ചെയ്യാം. പാട്ട് പാടാൻ വന്നില്ലെങ്കിലേ അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണെങ്കിൽ ഞാൻ കൂടെ പാടാം, അത്രേ ഉള്ളൂ. അയ്യോ അമ്മേ, എന്തിനാണ് വെറുതെ? ഞാൻ ആ ഉദ്യമമേ ഉപേക്ഷിച്ചു. അതായത് ഞാൻ ശ്രുതയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുമ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ, സത്യാണോ അറിയാൻ പാടില്ല, ശ്രുതയ്ക്ക് ഹൈറ്റുകൾ ഒരു ഫോബിയ ഉണ്ടെന്ന്. സത്യാണോ? ഹൈറ്റ് കാണുമ്പോ പേടിയില്ല, ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കില്ലേ, അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കുള്ള പ്രശ്നമല്ലേ? അല്ലോ, ഞാൻ ഒരുവിധം ആളുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഇപ്പം എന്താ പറയാ, ഈ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഏരിയയിലൊക്കെ പോയി അറ്റത്ത് നിന്ന് സെൽഫി ഒക്കെ എടുക്കണ കണ്ടിട്ടുണ്ട്. എനിക്ക് അത് കാണുമ്പോ തന്നെ ടെൻഷനാ. പിന്നെ അതിന്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഷിവറിങ് വരും. പറഞ്ഞു വന്നത് എല്ലാവർക്കും ആ ഒരു ടെൻഷനില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കൂളായിട്ടൊക്കെ പോയി നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തുന്ന്. ഞാൻ ആലോചിക്കും, ഈശ്വര എങ്ങനെയാണ്,
പക്ഷെ ഞാനൊരു സാഹസം ചെയ്തിരുന്നു. ഞാനിപ്പോ ഒരു തമിഴ് മൂവി ചെയ്തതില് എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു, ആക്ച്വലി ഹൈറ്റിലിരുന്ന് ജമ്പ് ചെയ്യുന്ന പോലെ. അപ്പോ നമ്മള് ഇങ്ങനെ പറയുമല്ലോ, ഫേസ് യുവർ ഫിയർ എന്ന്. ഞാനും വിചാരിച്ചു ശരി ഓക്കെ ട്രൈ ചെയ്യാം എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു ആക്ച്വലി. അത് ആക്ച്വലി ഒരു മൂവി തമിഴിൽ ചെയ്തിരുന്നു, സന്താനത്തിന്റെ കൂടെ ദിലുക്ക് ദുട്ട് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ക്ലൈമാക്സിൽ ആക്ച്വലി അതൊരു ഹൊറർ കോമഡി ജോണർ ആണ്. സോ അതെ, സോ അതിന്റെ എൻഡില് ഒരു ഭയങ്കര ഹൈറ്റ് ഉള്ള ബിൽഡിംഗിൽ നിന്ന് തന്നെ ചാടുന്നതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം, എനിക്ക് ഭയങ്കര ടെൻഷൻ ആണെന്ന് പറഞ്ഞപ്പോ അവര് വന്ന് ശരി നമുക്ക് ഡ്യൂപ്പിനെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ഒരു ഡ്യൂപ്പിനെ വെച്ച് ഒന്ന് രണ്ട് ഷോർട്സ് എടുത്തു. ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്കത് അറിയുന്നുണ്ട് പല പല ആംഗിളിൽ നിന്നും. സോ ശ്രദ്ധ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരുന്നു, നമ്മൾ ട്രൈ ചെയ്ത് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരി ഓക്കെ ഒരു പ്രാവശ്യം ഒന്ന് ചാടിയപ്പോരെ, രണ്ട് ഗൾപ്പിച്ച് ചാടാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് ബെൽറ്റും ഇതെല്ലാം ഇട്ടിട്ട് ഒരു ഐ തിങ്ക് നൈറ്റ് ഒരു 12 മണിയായി കാണും ഞങ്ങൾ അതിന്റെ മേലെ കയറിയിട്ട്. കയറി ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി. അവിടെ ചെന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ ആളുകളൊക്കെ ഇത്രയൊക്കെ ആയിട്ട് കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കുറച്ചൊന്ന് ബ്രീത്ത് ഒക്കെ എടുത്തു, ഓക്കെ ഇനിയിപ്പോ പുറകോട്ടില്ല, ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ചാടി. ചാടിക്കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഓക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പിന്നെ മനസ്സിലായത് അത് ജിബ് വെച്ച് പല പല ആംഗിളിൽ നിന്ന് അവർക്ക് ഷൂട്ട് ചെയ്യണമായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് സന്താനം പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നായിരുന്നു. അത് പിന്നെ എത്ര പ്രാവശ്യം ചാടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ എല്ലാം വളരെ മെക്കാനിക്കലായിരുന്നു. ഒരു 12-ന് റോപ്പിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു ലൈറ്റ് വന്നപ്പോഴാണ് എല്ലാം എടുത്ത് കഴിഞ്ഞത്. ഒരു 5:30-6 ആയപ്പോ ഫോബിയ മാറിയില്ല. അന്ന് ഞാൻ ഭയങ്കര എന്താ പറയാ, എനിക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റണ്ടായില്ല കുറെ നേരത്തേക്ക്. പക്ഷെ ലാസ്റ്റ് എല്ലാരും വന്ന് ഭയങ്കര നന്നായിരുന്നു, ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു. ലൈക്ക് എന്താ പറഞ്ഞു, അവര് എനിക്കൊന്നും അപ്പോഴും എനിക്ക് എന്താ നടക്കുന്നതെന്ന് ആ ഒരു ഇതിലായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ ഫുൾ ബോഡി പെയിനും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഹൈറ്റ് ഫോബിയ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കും ഉണ്ട് ഹൈറ്റ് ഫോബിയ. അയ്യോ അത് ഞാൻ എന്നിട്ട് വീഡിയോ പ്രൂഫിന് വേണ്ടിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ. വീട്ടുകാരെ കൊണ്ട് കാണിച്ചല്ലോ, അമ്മേനെ കാണിച്ചില്ല. ഇല്ല ഞാൻ ആക്ച്വലി വീട്ടില് പറഞ്ഞില്ല. വീട്ടില് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് പാക്കപ്പ് പറഞ്ഞ ശേഷം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് അയ്യോ എന്തിനാ ചെയ്തേ, അവർക്ക് ഭയങ്കര ടെൻഷനാ. അതുവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ പറഞ്ഞോളൂ. ഇപ്പൊ ഇപ്പൊ ഷൂട്ടിന് എവിടെ പോയാലും എന്റെ അടുത്ത് ആദ്യം പറയും, ദയവ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത് കേട്ടോ, അത് ഞങ്ങൾക്ക് ഇവിടെ ടെൻഷനാണെന്ന് പറയും. 2016 മുതൽ 2019 വരെയുള്ള സമയത്ത് എവിടെ പോയി? ഞാൻ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് ഒരു ബ്രേക്ക് എടുത്തു. പിന്നീട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. 2000 അത് കഴിഞ്ഞിട്ട് ഈ മൂവിയിലൂടെയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. തമിഴിലായിരുന്നു പിന്നെ തിരിച്ചു വന്നത്. അല്ല അപ്പൊ ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കില്ലേ നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതായത് എന്താ ഇപ്പൊ ഇങ്ങനെ പോകുന്നില്ലേ, സിനിമയൊന്നും ഇല്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ? കാണുമ്പോ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഇപ്പൊ ചെയ്യുന്നില്ല അങ്ങനെ. അതെന്തായാലും സ്വാഭാവികം ചോദിക്കുമല്ലോ, അതിപ്പോ ചെയ്തോണ്ടിരിക്കുമ്പോഴും ചോദിക്കുമല്ലോ, ഇപ്പൊ പുതിയ പടവും ഇല്ല. അത് എന്താ ചെയ്യും, കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കി, പ്ലസ് ടു വരെ അങ്ങനെ തിയേറ്ററുകളിലൊന്നും പോയി അങ്ങനെ ഭയങ്കര സിനിമയൊന്നും കണ്ടോണ്ടിരുന്ന കുട്ടിയേ അല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതെന്ന് വളരെ കുറച്ച് ചിത്രങ്ങള് തിയേറ്ററിൽ പോയിട്ട് സ്കൂൾ ടൈമിൽ കണ്ടിട്ടുള്ളൂ, അതും കസിൻസിന്റെ കൂടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്റെ അച്ഛൻ ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോ അത്തേ പുള്ളി ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോകുന്നത് പിന്നെ അമ്മയ്ക്കാണെങ്കിലും മടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ വെക്കേഷൻ ഒക്കെ ഏതെങ്കിലും കസിൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്തോ പോകുമ്പോ അവര് തിയേറ്ററിൽ പോകുമ്പോ ഓക്കെ വരുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ അങ്ങനെ പോകുന്നതേ ഉള്ളൂ.
അല്ലാതെ നമ്മള് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ടൊന്നും സിനിമ കാണുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ നമ്മൾ ഭയങ്കര ഹിറ്റായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയിലൊക്കെ വെക്കേഷന് പോകുമ്പോഴത്തേക്കും എല്ലാവരുടെ ആണോ നമുക്ക് ഈ പടത്തിന് പോവാൻ വരുന്നുണ്ടോന്ന് ചോദിക്കും, ശരി ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ആണ് കണ്ടിട്ടുള്ളൂ കുറച്ച് ചിത്രങ്ങൾ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കാണാനായിട്ടുള്ള ഒരു ഏജ് ആയതിന് ശേഷം നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അങ്ങനെ പോവാറുണ്ട്. ഇല്ലില്ല, പ്ലസ് ടു ഒന്നും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞ വിശ്വസിക്കില്ല, കോളേജിലും ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. എന്റെ ഒരു സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയിരുന്നു അത്, ഓൾമോസ്റ്റ് സ്കൂൾ പോലെ തന്നെയായിരുന്നു. സന്തോഷങ്ങളും നടന്നിട്ടില്ല അല്ലേ? ഇല്ലില്ല, ക്ലാസ് കട്ട് ചെയ്ത് അങ്ങനെ പോയിട്ടില്ല. പ്ലസ് ടു വരെ കുഴപ്പമില്ലായിരുന്നു, കോളേജ് ആയപ്പോ കുറച്ച് കുഴപ്പമെന്ന് തുടങ്ങി. കുറച്ചൊരു എന്താ പറയാ, കുഴപ്പമില്ല, എന്താ പറയാ, പ്ലസ് ടു വരെ നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനെ അങ്ങനെ. ശരി, ഉഴപ്പി. ഈ തിയേറ്ററിൽ പോയിട്ട് സ്വന്തം സിനിമ ഏറ്റവും ആദ്യം കണ്ട സിനിമ ഏതാണ്? നമ്മുടെ സ്വന്തം സിനിമ നമ്മള് തിയേറ്ററിൽ പോയി കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് ഈ പുഴയും കടന്നു. അല്ല, ശ്രദ്ധയുടെ സിനിമ ഏതാ? അത് ഫസ്റ്റ് ഓർഡിനറി തന്നെ. ഓർഡിനറി അപ്പത്തേക്ക് എന്തായിരുന്നു ഒരു ആൾക്കാരുടെ ഒക്കെ ഒരു ഇങ്ങനെ തന്നെ ഈ മേക്കറിലാണ് പോയത്? അതോ മറ്റേ നമ്മുടെ കല്യാണി ആയിട്ട് തന്നെയാണോ പോയത്? എങ്ങനെ പോയത്? അന്ന് ഐ തിങ്ക് സവിത സംഗീതായിരുന്നു അവൾക്ക്. നോർമലി എങ്ങനെ, എനിക്കങ്ങനെ പെട്ടെന്ന് അറിയില്ലല്ലോ ഇതെന്താ സംഭവം. ചെന്നു ഫസ്റ്റ് ഷോ ആയിരുന്നു. ഫസ്റ്റ് ഷോ തന്നെ ഹൗസ്ഫുൾ ആയി. തിരിച്ചിറങ്ങി വന്നപ്പോ തന്നെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. കൊറേ ചേച്ചിമാരൊക്കെ അടുത്ത് വന്നിട്ട് മോളെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓ ഓക്കേ. ഞാൻ സണ്ണിയിലെ ശ്രിതേനെ കാണാൻ വേണ്ടി ഞാൻ ആ സീൻ രണ്ടു തവണ കണ്ടു കേട്ടോ, സത്യമായിട്ടും. ആ കുട്ടി ആരാന്ന് ശരിക്കും മനസ്സിലാക്കാനും ആ കുട്ടിയുടെ പുതിയ മേക്കപ്പ്, അപ്പൊ ശ്രിത എന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മുടിയൊക്കെ ഇവിടെ വെട്ടിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ നോക്കി. ഞാൻ രണ്ടു പ്രാവശ്യം എന്നെ കാണാൻ വേണ്ടി ആ സീൻ ബാക്ക് അടിച്ചു നോക്കിയിരുന്നു. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു പറയട്ടെ കേട്ടോ, സിനിമയായിട്ടൊന്നും ബന്ധപ്പെട്ടല്ല, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒന്നും ചെയ്യാറില്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് ശ്രിത. എന്റെ അടുത്ത് എല്ലാരും പറയും ഒന്നും ആക്റ്റീവ് ആവും, എന്താണ് ആക്റ്റീവ് ആവാത്ത, റീൽസ് ഇടാത്ത. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും എത്രയും പെട്ടെന്ന് ഞാൻ ആക്റ്റീവ് ആവുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് ഞാൻ റീൽസ് ഇട്ട് തുടങ്ങുന്നതായിരിക്കും എന്ന് പറയും. അത് തന്നെ, അതെ, തദ്ദേവ. ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് എല്ലാരും എത്ര നന്നായിട്ട് റീൽസ് ചെയ്യുമ്പോ എന്ത് രസം. ഓക്കെ, നമ്മൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പിന്നെ അങ്ങനെ അങ്ങ് പോകും എന്ന് എല്ലാരോടും പറയുന്ന ആൻസർ തന്നെ. ഞാൻ എത്രയും പെട്ടെന്ന് ആക്റ്റീവ് ആവുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് റീൽസ് വന്ന് തുടങ്ങും. അതെ അതെ അതെ, വീണ്ടും ഇനി അടുത്ത ഇന്റർവ്യൂവിനെ കാണുമ്പോഴേ ഇത് പറയണോട്ടോടാ. ശരി, തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാൻ എല്ലാരോടും പറയാറുണ്ട് അത്, എല്ലാരും ഭയങ്കര എഡിറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കര ചെയ്യണം ഇങ്ങനെ, ഞാൻ തന്നെ ചെയ്താൽ ശരിയാവില്ല, സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഇങ്ങനെ പറയുന്നല്ലാതെ സ്റ്റാർട്ട് ചെയ്യാറില്ല. സ്റ്റാർട്ടിങ് ട്രബിളാ. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എന്താ പറയാ അങ്ങനെ ഇത് ചെയ്യാറില്ല. കുറച്ചു ടൈം ഒരു ദിവസം ജസ്റ്റ് എന്താ നോക്കി, മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ ടൈം ഇങ്ങനെ ഇരിക്കാറില്ല. സോഷ്യൽ മീഡിയ ഇതിങ്ങനെ ഭയങ്കര വൈഡാണ്, നമുക്ക് എന്ത് വേണേലും ആർക്ക് വേണേലും ചെയ്യാന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം, എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസുകളോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാന് സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലില്ല, ഇൻസ്റ്റാഗ്രാമിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ, അങ്ങനെ ഇല്ല, വന്നിട്ടില്ല. അത് അത് യൂട്യൂബിലാണ് അങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ വരാറ്. എനിക്ക് എന്താ പറയാ, ചില വാർത്തകൾ, ഒരു ഒരു കേസിന് സംബന്ധമായ ചില വാർത്തകൾ ഞാൻ പോലും അറിയാതെ, നമ്മള് എങ്ങനെ സ്റ്റോറിയൊക്കെ എഴുതില്ലേ, അതുപോലെ ആരുടെയോ ഭാവനയിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട്, അപ്പൊ ഒരു ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് ബാക്ക് എന്താ പറയാ, ഓരോരോ ഈ നടിയും കുടുംബവും എന്ത് ചെയ്തു, ഈ നടി പൊട്ടിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്റെ സിനിമയിലെ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ച് എനിക്കത് കാണുമ്പോൾ ചിരി വരുമ്പോ എന്താ ചെയ്യാ. അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ കൊറേ എന്താ പറയാ കണ്ട് കാണാറുണ്ട്. ഞാൻ എന്താ ചെയ്യാതെ, ഇപ്പൊ എല്ലാം ആരുടെ അടുത്ത് നോക്കിയാലും ഉണ്ട്. ഐ മീൻ ഒരു ഇപ്പൊ എന്താ പറയാ, നമ്മളുടെ ആ ഒരു തംബ്നെയിലും ക്യാപ്ഷനും വെച്ചിട്ടാണല്ലോ ആളുകൾക്ക് വ്യൂസ് കിട്ടണ്ടേ. സോ അതിന് ഏതറ്റവും വരെ പോകുന്ന ഒരുപാട്
ആളുകളുണ്ട്. അതിപ്പോ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? എത്രയുള്ളു 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 എത്രയുള്ളു. ഏറ്റവും പുതിയ സണ്ണി മൂവിയില് മൂവിയുടെ ലൊക്കേഷന്റെ സമയത്തായിരുന്നു തോന്നുന്നു ജയേട്ടന്റെ സരിത ശിശിലേ കൂടി ഇരിക്കുന്ന ഫോട്ടോ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. അതെ അതെ, ആ ചിത്രം ഇങ്ങനെ എന്താ പറയാ, അതിന്റെ ഒരു എൻക്വയറി വരുമ്പോഴേ പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് അതിന്റെ ഈ ഒരു മൂവി. ജയേട്ടന്റെ 100-ാമത്തെ സിനിമയാണ്. അതും ഇങ്ങനെ നമ്മളെല്ലാരും ലാസ്റ്റ് ഇയർ മുതൽ നമ്മളെല്ലാരും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ് ക്വാറന്റൈൻ ഇരിക്കുക, ഇങ്ങനത്തെ ലോക്ക്ഡൌൺ ഒരു സംഭവമൊക്കെ. സോ അത് ആദ്യമായിട്ട് നമ്മള് എന്താ പറയാ ഒരു മൂവി ആക്കുന്നു, ആ ഒരു ഒരാള് അണ്ടർഗോ ചെയ്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ അതില് എന്റെ അടുത്ത് പറഞ്ഞു മുഖം മുഴുവനായിട്ട് ഫേസ് റിവീൽ ആവില്ല, മാസ്ക് ഇട്ടിട്ടായിരിക്കും, പക്ഷെ ഇങ്ങനെ ഒരു കഥാപാത്രമാണ് അതിഥി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കേട്ടത് തന്നെ എനിക്ക് ഓക്കെ, ഫസ്റ്റ് ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ്. ജയേട്ടന്റെയും രഞ്ജിത്ത് ശങ്കർ സാറിന്റെയും മൂവീസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ശരി, പ്ലസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ട് ചിത്രീകരിക്കുന്ന മേ ബി മലയാളത്തിലോ എനിക്ക് അറിയില്ല, ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റിൽ ഇറങ്ങിയതിൽ ഇങ്ങനെ ഒരു ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ. സോ അതിന്റെ ഒരു പാർട്ടാവുക, മാസ്ക് ഇട്ട് അഭിനയിക്ക, ഇനി എപ്പോഴും പറ്റില്ലല്ലോ. അല്ലല്ല, നമ്മള് എല്ലാരും ലൈഫില് ലാസ്റ്റ് ഇയർ കണ്ട എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിറ്റുവേഷൻ, അത് ഒരു സിനിമയാക്കുന്നു. ശരി, നമുക്ക് പറയാലോ ഫ്യൂച്ചറില്, ഞങ്ങളുടെ ആ സമയത്തുണ്ടായിരുന്ന ഒരു വന്നൊരു സംഭവമാണ് കോവിഡ്. അതിനകത്ത് നമ്മള് ഈ മോളിന് ജയേട്ടനോട് മോളിലിരുന്ന് സംസാരിക്കുന്നത് ശ്രിത തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഞാൻ തന്നെയാണ്. ആണോ? എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഹേ ഇത് വേറെ ഒരാളാണോ, ഡ്യൂപ്പ് ആണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഞാൻ തന്നെയായിരുന്നു. അതെ അതെ, അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ നമ്മള് ഫേസ് റിവീൽ ആവരുത്, അത്രയും വെച്ചിട്ട് സംസാരിക്കണമായിരുന്നു. ശരി, ഓക്കെ, പുതിയൊരു എക്സ്പീരിയൻസ്, നൈസ്. എന്നാലും മലയാളത്തിലേക്ക് കുറച്ച് കാലത്തിന് ശേഷം വരാണ്, അയ്യോന്റെ മുഖം ഒന്നും കണ്ടില്ലോ എന്നൊരു വിഷമം എവിടെയെങ്കിലും പോയായിരുന്നോ? ഇല്ല, ഞാൻ ആക്ച്വലി ചോദിച്ചിരുന്നു ലാസ്റ്റ് ലിഫ്റ്റില് കാണുന്ന സമയത്ത്, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അപ്പോ മാസ്ക് ഇടണോ മാസ്ക് മാറ്റണോ? അപ്പൊ രഞ്ജിത്ത് സാർ ഒരു മാസ്ക് മസ്റ്റ്, ആ ഒരു സംഭവമാണ് അതിന്റെ. കാരണം വെച്ചാ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്ത് കാണുന്നോ അല്ലെങ്കിൽ അദ്ദേഹം എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത് തന്നെ ഓഡിയൻസിലേക്ക് കൊടുക്കണം. പക്ഷെ അതിന് ഇപ്പൊ ഒരുപാട് നല്ല, ഞാൻ എന്താ പറയാ, എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നു, അത് തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായി. ഇൻസ്റ്റാഗ്രാമില് മൂവി കണ്ടിരുന്നു, അതിഥി ക്യാരക്ടറിനോടൊരു ഇഷ്ടം തോന്നി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ്. അപ്പൊ അത് ഞാനിങ്ങനെ സാറിനെ ഒക്കെ വെച്ചൊക്കെ പറഞ്ഞു, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, ഞാൻ വെച്ചു ആളുകൾക്ക് മനസ്സിലാവൂടില്ല അങ്ങനെ ഒരു സംഭവം. പക്ഷെ ആ ഒരു സംഭവം ഭയങ്കര, ആ ലിഫ്റ്റില് കാണുന്ന സീനാണ് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസ് വരുന്നു. സന്തോഷം, താങ്ക് യു, താങ്ക് യു. ഏ മെയിൻലി അതിന്റെ ഒരു ഭാഗമാവുക, അത്രേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് ഇയർ മണിയറയിലെ അശോകനിൽ ഒരു കാമിയോ ചെയ്തിരുന്നു, കണ്ടിരുന്നു. അതാണ് ഞാൻ ആഫ്റ്റർ ലോങ് ടൈം ഒരു ഗ്യാപ്പിന് ശേഷം മലയാളത്തിൽ ചെയ്തത്. ഇനി ഒരു മൂവി വരാനിരിക്കുന്നുണ്ട് തമിഴിലും. ഞാൻ വീണ്ടും ഓർഡിനറി ടീമിന്റെ കൂടെ തമിഴാണ് ഇത്തവണ ഒരു മൂവി ചെയ്തിട്ടുണ്ട്, അത് അതിന്റെ റിലീസിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുഗീതേട്ടൻ ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്, നരേൻ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ടീമിന്റെ കൂടെ ആഫ്റ്റർ ലോങ് ടൈം വീണ്ടും ഒരു മൂവി ചെയ്തു, അതിന്റെ ഒരു സന്തോഷത്തിലാണ് അതിന്റെ റിലീസിംഗിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ചാക്കോച്ചന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു ശ്രിത? ചാക്കോച്ച ഭയങ്കര കൂളാണ് സെറ്റിൽ എന്നാണ് പൊതുവെ കേൾക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ ഒരിക്കലും. എനിക്ക് ഇവരെ കുറിച്ചൊക്കെ ഉള്ള, അതായത് ശ്രിത അഭിനയിച്ചിട്ടുള്ള സെലിബ്രിറ്റികളുടെ പേര് ഞാൻ പറയാം, അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ പറയൂ. ആരെ കുറിച്ചാണ്? സെറ്റിലൊക്കെ ഉള്ള ഓർഡിനറിയില് ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം ഒരു സോങ്ങിലൊരു ബെസ്റ്റ് അപ്പിയറൻസ് ചെയ്തിരുന്നു. നല്ല ആസ് എ ഫ്രണ്ട്, എന്താ പറയാ, നമ്മളൊക്കെ ഇപ്പൊ ഒരു കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അതെ ഇതിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു
ഒരു എന്താ പറയാ ഈ ഒരു ജാടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇറ്റ്സ് വെരി നമുക്ക് എന്താ പറയാ വളരെ കംഫർട്ട് ആയിട്ടുള്ള വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. അതെ അതെ, ഈ നമ്മുടെ ദുൽഖർ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയില് തന്നെ അംഗമാകാൻ പറ്റുന്ന ദുൽഖറിന്റെ ഒരു പ്രൊഡ്യൂസറായി എങ്ങനെ കാണുന്നു? വളരെ ലിബറൽ ആയ പ്രൊഡ്യൂസർ ആണോ അതോ കുറച്ച് പൈസ പിടിച്ച് ചെലവാക്കുന്ന പ്രൊഡ്യൂസർ ആണോ? എന്ത് പ്രൊഡ്യൂസർ? ഇല്ല, ഞാന് അദ്ദേഹത്തിനെ അവിടെ കണ്ടിട്ടില്ല, പക്ഷെ പ്രൊഡക്ഷനെ പറ്റി പറയാം. ഞാൻ വർക്ക് ചെയ്തതിൽ വളരെ നല്ലൊരു പ്രൊഡക്ഷൻ ആണ് എല്ലാ രീതിയിലും. നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് എന്താ പറയാ, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയത്. ഗ്രിഗറി ആയിരുന്നു ആക്ച്വലി അതിന് വേണ്ടിട്ട് വിളിച്ചത്. ഷംസുക്ക എന്റെ ഡയറക്ടർ വീട്ടിൽ വന്ന് സ്റ്റോറി പറഞ്ഞു, അപ്പൊ ഇങ്ങനെയാണ് അതിലെ ക്യാരക്ടർ. അതിൽ ഒരുപാട് ഫീമെയിൽ ലീഡ്സ് ആർട്ടിസ്റ്റുകൾ വന്ന് പോകുന്നുണ്ട്. സോ ഇത് സ്റ്റാർട്ടിങ് അഞ്ജു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അങ്ങനെ ആയിരുന്നു അതിലേക്ക് ജോയിൻ ആയത്. ശ്രദ്ധയ്ക്ക് ഇപ്പൊ ഒരുപക്ഷെ ഒരുപാട് പേരിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറയട്ടെ. പറയാം, ഞാൻ പറയാം. മോളെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ജീവിതത്തിൽ ഒന്ന് സെറ്റിൽ ആവണ്ടേ? സെറ്റിലാ, നമ്മളെ ലൈഫിൽ ഹാപ്പി ആയിട്ടുണ്ടാവില്ലേ? ഇല്ല, എന്റെ അടുത്ത് ആരും അങ്ങനെ ചോദിക്കാറില്ല. വളരെ ഭാഗ്യവതയാണ്. സാധാരണ റോഡിലൂടെ പോകുന്നവരോട് പോലും വിളിച്ചു നിർത്തി ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന കാര്യം, ഇങ്ങനെ കടന്നാ മതിയോ, ഒന്ന് സെറ്റിൽ ആവൊക്കെ വേണ്ടായിരുന്നു. അത് കേട്ടിട്ടില്ലാതെ കേട്ടതാണ് എനിക്ക് അത്ഭുതം. ഇല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോ തന്നെ ഞാന് സി, നമ്മള് ലൈഫില് ഹാപ്പി ആയിട്ട് ഇരിക്കാന്നുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക. സോ ഇപ്പോ ആ ഒരു സ്പേസിലാണ് ഞാൻ റൈറ്റ് നൗ. എൻജോയ് ചെയ്യാണ് അല്ലേ? അതെ അതെ. ഇപ്പോ ജീവിതത്തില് നമുക്ക് ലഭിച്ചിട്ടുള്ള റോളുകൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രിതാ വളരെ ഭയങ്കര ഹാപ്പിയാണോ ലൈഫ്? ആ അതെ, ഹാപ്പി അല്ലാതിരിക്കാൻ കാരണങ്ങളൊന്നും ഇല്ല, സോ ഹാപ്പിയാണ്. വലിയ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുപോലെ തന്നെ നന്നായിട്ട് പോവാൻ പറ്റുക ലോങ് റണ്ണില്. പിന്നെ മൂവീസ് ആണെങ്കിലും എല്ലാം കുറച്ചും കൂടെ എന്താ പറയാ, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു പെറ്റ് ഉണ്ടായിരുന്നല്ലോ, അവനെവിടെ? എവിടെയുണ്ട്? സ്കൂബി ഉണ്ട്. വന്നല്ലോ സ്കൂബി ബേബി, വന്നല്ലോ സ്കൂബി. നോക്കൂ, സ്കൂബി എന്തെങ്കിലും ഉണ്ടോ? മൊബൈൽ ഫോൺ അലർജിയാണ്. ഹലോ ഹലോ, പുള്ളി കണ്ടോ, എല്ലായിടത്തേക്കും നോക്കും, ഫോണിലേക്ക് നോക്കില്ല, ക്യാമറയിലേക്ക് നോക്കില്ല. ഇവിടെ നോക്കൂ, കേക്കില്ല, ഞാൻ ഹെഡ്സെറ്റ് വെച്ചേക്കല്ലേ. ഞാന് ആക്ച്വലി ഇപ്പൊ കൊണ്ടുവന്നു ഇങ്ങോട്ടേക്ക്, കാരണം എനിക്കിവിടെ ഇടയ്ക്ക് ബോറടിക്കും, അപ്പൊ ഇവനുണ്ടെങ്കിൽ നല്ല ടൈം പാസ് ആണ്. അതായത് ആളെ ഞാൻ ഇങ്ങോട്ടേക്ക് പൊക്കിക്കൊണ്ടു വന്നു. ചില സമയത്ത് ചേച്ചി, ചില സമയത്ത് അമ്മ, എല്ലാം പറയാറുണ്ട്. എല്ലാരുണ്ട്. അപ്പൊ ഏതായാലും ശ്രിതാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും നേരിട്ട് ചെന്നൈ നിന്നൊക്കെ കൊച്ചിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നേരിട്ട് കാണും. ഷുവർ ഷുവർ, തീർച്ചയായിട്ടും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ, എനിക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ ഫീൽ ഉണ്ടായിരുന്നില്ല, ഫ്രണ്ടിന്റെ കൂടെ സംസാരിക്കുന്ന പോലെയായിരുന്നു. നൈസ്, താങ്ക് യു, താങ്ക് യു. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ബൈ, ഓക്കേ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.